വേറിട്ട പ്രമേയം കൈകാര്യം ചെയ്യുന്ന കാളഭൈരവൻ എന്ന ഹ്രസ്വചിത്രത്തിന്റെ ചിത്രീകരണം ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലായി പുരോഗമിക്കുന്നു. ശ്രീ എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ രാഹുൽ കൈമല തിരക്കഥയും സംഭാഷണവും നിർവഹിച്ച് സായുജ്യ പുണ്യം നിർമ്മിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് ജ്യോതിഷ് കാന്താണ്. മലബാറിന്റെ ദൈവിക കലാരൂപമായ തെയ്യം, തിറ എന്നിവ ആസ്പദമാക്കി ശ്രീ എന്റർടൈൻമെന്റ്സ് അവതരിപ്പിച്ച മലയൻ എന്ന ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ജ്യോതിഷ് കാന്ത് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഹ്രസ്വചിത്രമാണ് കാലഭൈരവൻ. ചെണ്ടയാട്, നിളങ്ങൽ, വളയം, വാഴമല എന്നീ പ്രദേശങ്ങളിലായാണ് ചിത്രീകരണം പുരോഗമിക്കുന്നത്. കാലം പറഞ്ഞത് എന്ന ചിത്രത്തിന്റെ സംവിധായകനും മധുര എന്ന ഹ്രസ്വചിത്രത്തിലൂടെ ശ്രദ്ധേയ വേഷം അവതരിപ്പിച്ച രാജീവ് നടുവനാട് മുഖ്യ കഥാപാത്രത്തിലെത്തുന്നുണ്ട്. രാഹുൽ കൈമല രചന നടത്തി ജ്യോതിഷ് കാന്ത് സംവിധാനം ചെയ്യുന്ന, നമ്മുടെ കനകരാജ് ക്യാമറ ചെയ്യുന്ന സിനിമയാണ് കാളഭൈരവൻ എന്നാണ് ഈ സിനിമയുടെ പേര്. ഇതിൽ മെയിൻ ക്യാരക്ടർ ചെയ്യുന്നത് കാളഭൈരവനായിട്ട് ടൈറ്റിൽ റോൾ ചെയ്യുന്നത് ഞാനാണ്. എൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്നത് മഞ്ജു ആണ്. പിന്നെ നമ്മുടെ നാട്ടിലും ചലച്ചിത്ര മേഖലയിലൊക്കെ അറിയപ്പെടുന്ന ഏതാനും കലാകാരന്മാരൊക്കെ ഇതിൽ അഭിനയിക്കുന്നുണ്ട്. ചിത്രത്തിൽ മലയാളികൾക്ക് സുപരിചിതരായ മഞ്ജു വിജേഷ് മറ്റൊരു പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. ഈ ഒരു കാളഭൈരവൻ എന്ന് പറയുന്ന ഒരു സിനിമയുടെ കാളഭൈരവനായിട്ട് ചെയ്യുന്ന രാജീവേട്ടൻ്റെ പേരായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. എൻ്റെ ക്യാരക്ടറിന്റെ പേര് ചെല്ലമ്മ എന്നാണ്. ഒരു തമിഴ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ടെങ്കിലും തമിഴ് ലാംഗ്വേജ് വെച്ചിട്ട് ചെയ്യുന്ന ഒരു സംഭവം ഫസ്റ്റ് ടൈമാണ് ഞാൻ ചെയ്യുന്നത്. ഒരുപാട് സന്തോഷത്തോടുകൂടി തന്നെയാണ് ഈ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്യുന്നത്. കൂടാതെ ചാപ്ലിൻ ശശി, നീലിമ വിനോദ്, ദിജേഷ് ലൈക്, മാസ്റ്റർ ആരജിത്, സംവിധായകൻ ജ്യോതിഷ് കാന്ത് എന്നിവരും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ശാസ്ത്രീയമായിട്ട് നടക്കുന്ന ഒരു വിഷയത്തെ നമ്മൾ വളരെ ലഘൂകരിച്ചുകൊണ്ട് ഈസിയായി ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതിലൂടെ നമ്മൾ ഈ കഥയിലൂടെ കാണിക്കുന്നത്. ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായി ജ്യോതിഷിനൊപ്പമുള്ളത് നിരവധി സിനിമകളുടെ മുഖ്യ സഹസംവിധായകനായി പ്രവർത്തിച്ച ജയേന്ദ്ര ശർമ്മയാണ്. കനകരാജാണ് ഛായാഗ്രാഹകൻ. ചിത്രത്തിൽ മനോഹരമായ രണ്ട് ഗാനങ്ങൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് വിപിൻ വിശ്വനാണ്. രചന സുനിൽ കല്ലൂർ, രാഘവ് കൃഷ്ണൻ, എഡിറ്റിംഗ് വിപിൻ എന്നിവരാണ് അണിയറയിൽ പ്രവർത്തിക്കുന്നത്. വൈകാതെ തന്നെ ഹ്രസ്വചിത്രം പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് അണിയറ പ്രവർത്തകർ. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.